September Anji, Desia, Adiabagadinam, Mikacha Higher Secondary Adiabigula, Samstana Sarkar Award, Kotarakara Boys Higher Secondary School Principal, Dr. Valsalamanedi, Valsalamakida, Arhadakula Angigaram, Kotarakar Ilunum, SR Manoj Kumar Tayara Kereput Kutikalude Sundam, Valsalamaki, Arhadakula Angigaram Kudiai, Samstana Sarkarande, Etum Nala Higher Secondary Adiabigula Award. Kotarakara Sarkar Boys Higher Secondary School Principal Kudiaya Dr. Valsalama Ibidate Vidyarthigalude Ammayana Ivaram Teacherum Tamilulla Atmabandhathinu Telivayi Kuttikal Amma Ennanu Ivare Vilikkar Samsthana Sarkarinte Ettavum Nalla Higher Secondary Adhyapikaye Thiranjedukkunnathil Valsalayude Karyathil Randamathonnu Alochikkendi Vannilla Kuttikalayum Avarude Kudumba Pachathalathayum Thirichariñulla Vidyabhyasam Nalkunna Reethiyanu Valsalamayude Nethrithwathil School Nadappilakkunnathu ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇവർ പ്രിയപ്പെട്ട അമ്മയാകുന്നു രക്ഷകർത്താക്കളെക്കാൾ ഇവരുടെ ആവശ്യങ്ങൾ ഈ അധ്യാപികയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു ഇവർ പകരുന്ന മാതൃതുല്യമായ വാത്സല്യത്തിലൂടെയും സ്നേഹവും ശാസനയും സമന്വയിപ്പിച്ച വിദ്യാഭ്യാസത്തിലൂടെയും എല്ലാവരും തള്ളിക്കളഞ്ഞിരുന്ന കൊട്ടാരക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചതിനുള്ള അംഗീകാരം കൂടിയാണ് ഈ അധ്യാപികയ്ക്കുള്ള അവാർഡ് കൊട്ടാരക്കര പെരിങ്കുളത്തുള്ള ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന് ജീവിതത്തിന്റെ കയ്പുനീർ അറിഞ്ഞു വളർന്ന വത്സല അച്ഛന്റെ ചായക്കടയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം കൊണ്ടാണ് പ്രാഥമിക വിദ്യാഭ്യാസവും ഡിഗ്രിയും പൂർത്തിയാക്കിയത് പിന്നീട് പൊളിറ്റിക്കൽ സയൻസിൽ കൊല്ലം എസ് എൻ ഓപ്പണിൽ നിന്നും രണ്ടാം റാങ്കിൽ പി ജി വിജയം നേടി കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും ഇതേ വിഷയത്തിൽ ഡോക്ടറേറ്റും സ്വന്തമാക്കിയ ശേഷം 90s സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത് വിവിധ സ്കൂളുകളിലെ സേവനത്തിന് ശേഷം 97 ഹയർ സെക്കൻഡറി അധ്യാപികയായി 2007 കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലെ പ്രിൻസിപ്പളായി നിയമിതയാകുന്നതോടെയാണ് ഈ സ്കൂളിൽ കാതലായ മാറ്റങ്ങൾ എത്തുന്നത് പലതവണ ട്രാൻസ്ഫറിന് ശ്രമിച്ചെങ്കിലും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സ്നേഹപൂർവമായ നിർബന്ധത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ടീച്ചർ ദൃശ്യാനോസിനോട് പറഞ്ഞു അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം സംതൃപ്തിയുണ്ട് കാരണം 2-3 വർഷം കൊണ്ട് ഇത് നിരന്തരം ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കാതിരുന്നത് ചില അവാർഡുകളൊക്കെ കിട്ടിക്കഴിയുമ്പം പുറത്ത് പബ്ലിക്കിൻ്റെ ഇടയിൽ അത് ഡിസേർവിങ് ആളുകൾക്കാണോ കിട്ടിയെന്നൊരു ഡൗട്ട്സ് പറയാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയൊരു ഡിസ്കഷൻ ഇപ്പം നമ്മുടെ പ്രവർത്തനം എത്ര മെച്ചം അല്ലെങ്കിൽ മോശം എന്നുള്ളതല്ല അങ്ങനൊരു ഡിസ്കഷനിലേക്ക് എനിക്ക് പൊതുവെ താല്പര്യമില്ല അപ്പോൾ തേടി വരുന്ന ഒരു അവാർഡിനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് നമ്മൾ ഇതേവരെ കൊടുക്കാതിരുന്നത് അപ്പം കമ്പൽസറി ആയിട്ട് ഈ വർഷം കൊടുക്കണമെന്ന് ഡയറക്ടറേറ്റ് പറഞ്ഞതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഇതെല്ലാം ചെയ്തു കൊടുത്തത് എൻ്റെ സഹപ്രവർത്തകർ എല്ലാം വേണ്ട ഓരോ ദിവസമുള്ള നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അവിടെ നിന്നാണ് കിട്ടുന്നത് കിട്ടാത്തവരിൽ എത്രയോ പേര് നല്ലവരുണ്ട് ഈ ടീച്ചേഴ്സിൻ്റെ സഹകരണം കൊണ്ട് നമ്മൾ ഒരു വർഷം തയ്യാറാക്കുന്ന ഷെഡ്യൂളുകളെല്ലാം ഭംഗിയായിട്ട് ഒരു അക്കാഡമിക്കറിൻ്റെ എൻഡ് വരുമ്പോഴത്തേനും ഒരു സാറ്റിസ്ഫാക്ഷൻ സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെടും മനസ്സിൽ അപ്പോൾ അത് നെക്സ്റ്റ് ഇയറിലെ ഒരു പ്രവർത്തനത്തിനുള്ള ഒരു മോട്ടിവേഷനാണ് റിസൾട്ടിൻ്റെ കാര്യത്തിലായാലും ഇറങ്ങുന്ന കുട്ടികളെല്ലാം ഉന്നതങ്ങളിലെത്തണം എന്തൊരു ദുർവാശിയാണ് എനിക്കത് മനസ്സിൽ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു തൃപ്തി അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് വിടാൻ കഴിയുന്നുണ്ട് അതിന് നാട്ടുകാരുടെ സപ്പോർട്ടായാലും ശരി കുട്ടികളുടെയും പേരൻസിൻ്റെയും ഒക്കെ സപ്പോർട്ട് നമുക്കത് അവർണ്ണനീയമാണ് എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പ്രയാസമാണത് നിർധനരായ കുട്ടികളെ കണ്ടിട്ട് അവരുടെ പഠനം അവർക്ക് വേണ്ടുന്ന ഈവൻ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കൂടി ഇത് നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന അറിയാതെ ഓരോ ടീച്ചർമാരും ഞാൻ ഉൾപ്പെടെ പോയ കുട്ടികൾ തന്നെ തിരിച്ചെത്താറുണ്ട് എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വിടുന്നത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചിവിടെ വന്നേക്കണം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പം നേരെ ഇനി ഓടി വരും അപ്പോൾ ഏറ്റവും മഹത്തരമായ ജോലിയാണിത് അത് അതിൻ്റേതായ ഒരു സ്പിരിറ്റിലെടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ 700 കുട്ടികളിൽ ഒരു 50% കുട്ടികളുടെ എങ്കിലും ജീവിതത്തിൽ നമുക്കൊരു വളരെ പ്യുവറായിട്ടുള്ള ഈ ജോലിയുടെ ഏറ്റവും മഹത്വം ഞാൻ കാണുന്നത് ചെയ്യുന്നതെല്ലാം സർവീസാണ് തിരിച്ചൊന്നും നമ്മൾ വേറൊരു ഗെയിനല്ല നമ്മൾ ഒരു ഒരു കുട്ടിയുടെ ലൈഫ് എങ്ങനെ അവൻ്റെ പേരൻസ് മനസ്സിൽ സ്വപ്നം കാണുന്നത് പോലെ എത്തിക്കാൻ കഴിയും അവർ സ്വപ്നം കാണുന്നത് നമ്മൾ നടപ്പിലാക്കി കൊടുക്കുന്നു നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം അല്ല ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ പരിഷ്കാരത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അധ്യാപകൻ കുട്ടിയുടെ ഒരു എന്താ പറയുക ഫെലിസിറ്റേറ്റർ അവനെ ഒരു പ്രോത്സാഹകൻ മാത്രമാകുക എന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻ പണ്ട് നമുക്ക് നമ്മുടെ ടീച്ചർമാർക്ക് തോന്നിയിരുന്ന ആ ഒരു ഇൻറ്റിമസി നമ്മുടെ ലൈഫിൽ നമ്മുടെ ടീച്ചർമാർ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയോ ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഇന്ന് മൊത്തത്തിൽ കിട്ടുന്നു നമുക്ക് കുട്ടി അധ്യാപകരിൽ നിന്നും അകലുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും
കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശ്രമിക്കാത്തതിന് ഡയറക്ടറേറ്റിൽ നിന്നുൾപ്പെടെ ശകാരമുണ്ടായിരുന്നു. അവാർഡുകൾ എത്തുന്നത് അർഹരായവരുടെ കൈകളിലാകണം എന്ന തന്റെ നിർബന്ധമാണ് അന്ന് ശ്രമിക്കാത്തതിന് പിന്നിലെന്ന് ടീച്ചർ പറയുന്നു. പുരസ്കാരങ്ങൾ തേടി വരട്ടെ എന്നായിരുന്നു തന്റെ അഭിപ്രായം. ഇക്കുറി സഹപ്രവർത്തകരും ഡയറക്ടറേറ്റും കൂടി മുൻകൈയെടുത്താണ് നേട്ടത്തിലെത്തിച്ചത്. തന്റെ നേട്ടം സഹ അധ്യാപകരുടെ കൂടി പരിശ്രമ ഫലമാണെന്നാണ് ടീച്ചറുടെ അഭിപ്രായം. ഓരോ വർഷവും തയ്യാറാക്കുന്ന പദ്ധതികളിലൂടെ ഉണ്ടാകുന്ന ഫലം അടുത്ത വർഷത്തേക്കുള്ള ഊർജം ആകുന്നു. സ്കൂൾ വിട്ടുപോകുന്ന കുട്ടികളുടെ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൽ സജീവ ഇടപെടൽ, പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സൗജന്യ വിദ്യാഭ്യാസം, 15 പരം ബോധവൽക്കരണ പരിപാടികൾ, പെൺകുട്ടികൾക്കുള്ള പ്രത്യേക കൗൺസിലിംഗ്, ഒപ്പം അവരെ മക്കളെപ്പോലെ കാണാനുള്ള മനസ്സുമാണ് വിജയത്തിന് പിന്നിലെന്ന് ടീച്ചർ പറയുന്നു. ലോകത്തിൽ അധ്യാപക വൃത്തിക്ക് തുല്യം മഹത്തരമായ മറ്റൊരു ജോലിയില്ല. വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാവി ശോഭനമാക്കുമ്പോൾ ഉണ്ടാകുന്ന നിർവൃതി പറഞ്ഞറിയിക്കാനാവില്ല. എന്നാൽ ഇന്ന് മുൻപ് നിലനിന്നിരുന്ന അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ വല്ലാതെ വിള്ളൽ വീണിരിക്കുന്നു. അധ്യാപകർ അവരുടെ ജോലി കൃത്യമായി നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയതാണ് ഇടക്കാലത്ത് കുട്ടികളും രക്ഷിതാക്കളും CBSEയുടെ പിന്നാലെ പോയിരുന്നതും. എന്നാൽ ഇന്ന് സർക്കാർ എയ്ഡഡ് മേഖലയെ തിരക്കി കുട്ടികൾ എത്തുന്നത് ശുഭസൂചനയാണെന്നും ടീച്ചർ പറഞ്ഞു. നീണ്ട 23 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വത്സല ടീച്ചർ നൽകിയ സംഭാവനയ്ക്കുള്ള സർക്കാരിന്റെ അംഗീകാരം കൂടിയാണ് ഇപ്പോഴത്തെ അവാർഡ്. കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗോപാലകൃഷ്ണ പിള്ളയാണ് ടീച്ചറുടെ ഭർത്താവ്. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ 1st year MBBS വിദ്യാർത്ഥി മിഥുൻ കൃഷ്ണ മകനും പ്ലസ് 2 വിദ്യാർത്ഥിനി ഗോപിക കൃഷ്ണ മകളുമാണ്.